നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർഎസ്പി നേതാവ് ശിബു ബേബി ജോൺ പാർട്ടിയിൽ നിന്നും അവധി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുന്നണി വിടാനില്ലെന്നും രാഷ്ട്രീയം ഉപേക്ഷിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആർഎസ്പിയും വൻ പൊട്ടിത്തെറികൾക്ക് കളമൊരുങ്ങുകയാണ് പാർട്ടി പിളർന്ന് എൽഡിഎഫിലേക്ക് ഒരു വിഭാഗം പോകുമോ അതോ ആർഎസ്പി പൂർണ്ണമായും ഇടതുപക്ഷത്തു എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഒരിക്കൽ പരനാരി എന്ന് വിളിച്ച് അപമാനിച്ച് മുന്നണിയിൽ നിന്നും ഇറക്കിവിട്ട എൻകെ പ്രേമചന്ദ്രൻ എംപിയോട് പിണറായി വിജയന് ഇപ്പോഴും താൽപര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആർഎസ്പി പൂർണ്ണമായും ഇടതുപക്ഷത്തു എത്തുമെന്ന് കരുതാൻ വയ്യ അതേസമയം ആർഎസ്പിയിലെ പൊട്ടലും ചീറ്റലും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് സിപിഎം നേതൃത്വം ഷിബുവിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കണമെന്ന നിലയിൽ ചർച്ചയുണ്ടായിട്ടില്ലെങ്കിലും ഷിബു മനസ്സ് തുറക്കട്ടെ എന്ന നിലപാടിലാണ് സിപിഎം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ആർഎസ്പിയിൽ പൊട്ടിത്തെറി രൂക്ഷമായത് ചവറയിൽ തുടർച്ചയായ രണ്ടാം തവണയും പരാജയപ്പെട്ടതോടെ പാർട്ടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ പാർട്ടി പരിപാടികളിൽ നിന്ന് അവധിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ ചേർന്ന സംസ്ഥാന യുഡിഎഫ് യോഗം ഷിബു ബഹിഷ്കരിച്ചത് ഇതിന്റെ ഭാഗമായാണ് കുറേ നാളായി അസംതൃപ്തിയിലായിരുന്ന ഷിബു തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്തു 2016 പിന്നാലെ 2021 നിയമസഭയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാതായതോടെ കീഴ്ഘടകത്തിൽ രൂക്ഷമായ അസംതൃപ്തി ഉടലെടുത്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം യോഗത്തിൽ വാദിച്ചു എന്നാൽ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടാതെ പുതിയ നിലപാടിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപക്വമാകുമെന്ന നിലപാടിനോട് ഷിബുവും യോജിച്ചു കൂടുതൽ ചർച്ചയ്ക്കായി ജൂൺ 1 വീണ്ടും യോഗം ചേരും എന്നാൽ ഷിബുവിനെ പാർട്ടിയിൽ നിലനിർത്താൻ ആർഎസ്പിയിലും ആർഎസ്പിയെ യുഡിഎഫിൽ നിലനിർത്താൻ യുഡിഎഫ് ഷിബുവുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തുകയാണ് ഇതോടെ അവധിയെടുക്കുന്ന തീരുമാനത്തിൽ വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി അംഗീകരിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അവധിയെടുക്കാനുള്ള തീരുമാനം വ്യക്തിപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കില്ല മുന്നണി വിടാനുമില്ല ചവറയിലെ തോൽവി രാഷ്ട്രീയ കാരണങ്ങളാലല്ല സാമൂഹിക പ്രശ്നങ്ങളുണ്ട് യുഡിഎഫ് തീരുമാനങ്ങൾ വൈകുന്നു കോൺഗ്രസ് ശൈലി തിരുത്തണമെന്നും ഷിബു ആവശ്യപ്പെട്ടു ആർഎസ്പിയുടെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന ചവറയിൽ വിപി രാമകൃഷ്ണപിള്ളയെ മലർത്തിയടിച്ചാണ് 2001 ഷിബു ആദ്യമായി നിയമസഭയിലെത്തുന്നത് രണ്ടാം മത്സരത്തിന് ഇറങ്ങിയപ്പോൾ എൻ കെ പ്രേമചന്ദ്രനോട് തോറ്റു 2011 പ്രേമചന്ദ്രനെ വീഴ്ത്തി വീണ്ടും സഭയിലെത്തി ഉമ്മൻചാണ്ടി സർക്കാരിനെ മന്ത്രിയായി 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടെ ആർഎസ്പി ഇടതുമുന്നണി വിട്ട് യുഡിഎഫിലെത്തി എന്നാൽ ഇരു ആർഎസ്പികളിലും ലയിച്ച നടന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല ചവറയിലെ തുടർച്ചയായ രണ്ട് പരാജയങ്ങൾ ഷിബുവിനെ മാനസികമായും സാമ്പത്തികമായും തളർത്തിയെന്ന് അനുയായികൾ പറയുന്നു പാർട്ടിയിലും മുന്നണിയിലും വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന പരിഭവവുമുണ്ട് ഒരു രാഷ്ട്രീയ സാഹചര്യം കിട്ടിയാൽ ഇടതുമുന്നണിയുടെ ഭാഗമാകുമെന്ന ആർഎസ്പിയുടെ ഭൂരിഭാഗം നേതാക്കളും താൽപര്യമുണ്ടെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത